ബലാത്സംഗ കേസിൽ സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനോയ് കോടിയേരി ആ കേസിൽ പ്രതിയാകുമ്പോൾ അതിൽ കാരണമാകുന്ന സാഹചര്യങ്ങളാണ് ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നതും അതോടൊപ്പം ചർച്ച ചെയ്യപ്പെടുന്നതും. പ്രത്യേകിച്ചും ബിനോയ് കോടിയേരിയുമായി ബന്ധപ്പെട്ട സുഹൃത്തുക്കളും മറ്റുള്ളവരും 2007-08 കാലഘട്ടം മുതൽ ബിനോയ് കോടിയേരി കടന്നുപോയ കുടുംബപരമായും അതോടൊപ്പം വ്യക്തിജീവിതത്തിലെയും കാര്യങ്ങൾ ഓർത്തെടുക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്യുകയാണ്. ബിനോയ് കോടിയേരിയുടെ സുഹൃത്തുക്കൾ ആണ് ഇത്തരത്തിൽ ചില അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുന്നതും. അതിന് കാരണമാകുന്നത് ഈ ഇന്നത്തെ ബിനോയ് കോടിയേരിയുടെ അവസ്ഥ, ഒരു ബലാത്സംഗ കേസിലേക്ക് പ്രതിചേർക്കപ്പെടുന്ന അവസ്ഥ എന്തുകൊണ്ടുണ്ടായി, ആരാണ് ഇതിന് ഉത്തരവാദി. ഈ തരത്തിൽ 2007-08 കാലഘട്ടങ്ങൾ ഓർത്തെടുക്കുകയാണ് ബിനോയ് കോടിയേരിയുമായി അടുത്ത വൃത്തങ്ങൾ, ബിനോയ് കോടിയേരിയുടെ സുഹൃത്തുക്കൾ. അതിന് അവർ നൽകുന്ന രീതി, ഇന്ന് ബിനോയ് കോടിയേരി എത്തപ്പെട്ടതിന് കാര്യമായത്, അതായത് ഒരു ബലാത്സംഗ കേസിൽ പ്രതിചേർക്കപ്പെടുകയും അവിടെ ജയിലിൽ അടയ്ക്കപ്പെടുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുന്നതിന് കാരണക്കാരൻ ബിനോയ് കോടിയേരിയുടെ അച്ഛൻ കോടിയേരി ബാലകൃഷ്ണൻ തന്നെ എന്നുള്ളതാണ്. അത് എന്താണ് അതിന് കാരണം എന്ന് ആ സുഹൃത്തുക്കളുടെ ഒറ്റപ്പെട്ട പ്രതികരണങ്ങളിൽ നിന്ന് നാം ചികഞ്ഞു പോകുമ്പോൾ, ബിനോയ് കോടിയേരിയുടെ സുഹൃത്തുക്കളുമായി എന്തുകൊണ്ട് നിങ്ങൾ അത്തരത്തിൽ ഒരു നിലപാടെടുക്കുന്നു, ഇന്ന് ബിനോയ് കോടിയേരിയുടെയും കോടിയേരി ബാലകൃഷ്ണന്റെയും കുടുംബത്തെ അവസ്ഥ എന്താണ്, ഈ അന്വേഷണങ്ങൾ ചെന്ന് നിൽക്കുമ്പോഴാണ് ബിനോയ് കോടിയേരിയുടെ സുഹൃത്തുക്കൾ പങ്കുവയ്ക്കുന്നത്. ഇപ്പോൾ ബിനോയ് കോടിയേരിക്കെതിരെ ബലാത്സംഗ കുറ്റം ചുമത്തിയിരിക്കുന്ന, അതിന് പരാതി നൽകിയിരിക്കുന്ന യുവതി, ആ യുവതിയുമായി ബിനോയ് കോടിയേരിക്ക് പ്രണയബന്ധമുണ്ടായിരുന്നു. ആ പ്രണയബന്ധം തുടങ്ങുന്നത് 2007 കാലഘട്ടം, 2007-2008 കാലഘട്ടത്തിലാണ്. ഈ യുവതിയെ, ഇപ്പോൾ ബലാത്സംഗ കുറ്റത്തിന് പരാതി നൽകിയിരിക്കുന്ന യുവതിയെ, പ്രണയബദ്ധ അനുരാഗബദ്ധനായ ബിനോയ് കോടിയേരി വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചിരുന്നു. അത്രമാത്രം തീവ്രമായിരുന്നു ബിനോയ് കോടിയേരിയും ഈ പരാതിക്കാരിയായ, ബലാത്സംഗത്തിന് പരാതി നൽകിയിരിക്കുന്ന യുവതിയും തമ്മിലുള്ള പ്രണയം. കാരണം ഒട്ടനവധി പ്രാവശ്യം ഈ യുവതിയെ സന്ദർശിക്കുകയും ആ യുവതിയോട് പ്രണയാഭ്യർത്ഥന നടത്തുകയും ഈ ബിനോയ് കോടിയേരി ആരാണെന്ന് അറിഞ്ഞ് തനിക്ക് ഉചിതമായ ഒരു ബന്ധമായിരിക്കില്ല, താൻ ചതിക്കപ്പെടും എന്ന് ഈ പരാതിക്കാരിയായ യുവതി ആദ്യഘട്ടം മുതൽ തന്നെ സംശയിച്ചിരുന്നു. ആ രീതിയിലായിരുന്നു ആ യുവതി പോയത്. പക്ഷേ ഈ യുവതിയിൽ പ്രണയബദ്ധനായ, പ്രണയപരവശനായ ബിനോയ് കോടിയേരി അവളുടെ ഡാൻസ് ബാറുകളിൽ ആവർത്തിച്ച് നിത്യസന്ദർശകനാവുകയും അവരുമായി നിരന്തരം ബന്ധം സ്ഥാപിക്കുകയും താൻ പ്രണയപരവശനാണ്, പ്രണയബദ്ധനാണ്, തന്റെ പ്രണയം ആത്മാർത്ഥതയുള്ളതാണ്, അയാളെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു, എന്തൊക്കെ എതിർപ്പുകൾ ഉണ്ടായാലും ഇപ്പോൾ പരാതി നൽകിയിട്ടുള്ള യുവതിയെ മാത്രമേ താൻ കല്യാണം കഴിക്കുകയുള്ളൂ, വിവാഹം കഴിക്കുകയുള്ളൂ എന്ന ഉറപ്പ് ഈ പരാതിക്കാരിയായ പെൺകുട്ടിക്ക് ബിനോയ് കോടിയേരി നൽകിയിരുന്നു. ആ ഉറപ്പിന്റെ അടിസ്ഥാനത്തിൽ അപ്പോഴും വിശ്വാസമില്ലാത്ത ഈ പെൺകുട്ടി, ഈ പരാതിക്കാരിയായ പെൺകുട്ടി അവിടെ ഈ പരാതിക്കാരിയായ പെൺകുട്ടി ഈ തൻ്റെ മാതാപിതാക്കളോട് അല്ലെങ്കിൽ തൻ്റെ കുടുംബങ്ങളോട്, തൻ്റെ കുടുംബാംഗങ്ങളോട്, മുതിർന്ന അംഗങ്ങളോട് സംസാരിക്കാനാണ് ബിനോയ് കോടിയേരിയോട് ആവശ്യപ്പെട്ടത്. അതിനെ തുടർന്ന് ബിനോയ് കോടിയേരി ഈ പരാതിക്കാരിയായ യുവതിയുടെ ബന്ധുക്കളെ, ഏറ്റവും മുതിർന്ന കുടുംബാംഗങ്ങളെ സന്ദർശിക്കുകയും അവരോട് സംസാരിച്ച് അവർക്ക് വാക്കുകൊടുക്കുകയും ചെയ്തു. അതിനുശേഷമാണ് ഈ ബിനോയ് കോടിയേരിയുടെ ബന്ധം, ബിനോയ് കോടിയേരിയുടെ വിവാഹ അഭ്യർത്ഥന, പ്രണയാഭ്യർത്ഥന ആത്മാർത്ഥതയുള്ളതാണ് എന്ന് മനസ്സിലാക്കുകയും അത് വിശ്വസിക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു വിവാഹ കരാറിലേക്ക് പോകേണ്ട കാര്യങ്ങളൊക്കെ ഈ പരാതിക്കാരിയായ യുവതിയുടെ കുടുംബാംഗങ്ങൾ പങ്കുവയ്ക്കുന്നതും അതനുസരിച്ച് ബിനോയ് കോടിയേരി മുന്നോട്ട് പോകുന്നതും. ഈ ബന്ധം, ഇപ്പോൾ പരാതി പറഞ്ഞിട്ടുള്ള യുവതിയെ വിവാഹം കഴിക്കാൻ താൻ ആഗ്രഹിക്കുന്നുവെന്നും വിവാഹം കഴിക്കുകയാണെങ്കിൽ, വിവാഹിതനാവുകയാണെങ്കിൽ താൻ മാത്രം, ഈ യുവതിയെ മാത്രമേ വിവാഹം കഴിക്കുകയുള്ളൂ എന്നും ബിനോയ് കോടിയേരി തൻ്റെ അച്ഛനായ കോടിയേരി ബാലകൃഷ്ണനെയും അമ്മയായ വിനോദിനി ബാലകൃഷ്ണനെയും അറിയിച്ചിരുന്നു എന്നും ബിനോയ് കോടിയേരിയുടെ സുഹൃത്തുക്കൾ പറയുന്നു. അപ്പോൾ 2007-08 കാലഘട്ടത്തിൽ ഇന്ന് ബലാത്സംഗ പരാതി നൽകിയിട്ടുള്ള യുവതിയോട് പ്രണയബദ്ധനാകുന്ന, പ്രണയാഭ്യർത്ഥന നടത്തുന്ന, പ്രണയ വിവശനാകുന്ന, അനുരാഗ വിവശനാകുന്ന ബിനോയ് കോടിയേരി തൻ്റെ തീവ്ര പ്രണയത്തിൻ്റെ കഥ, തൻ്റെ തീവ്ര പ്രണയത്തിൻ്റെ ആവശ്യം, അത് വിവാഹത്തിലേക്ക് പോകേണ്ടതിൻ്റെ ആവശ്യം, അതിൻ്റെ സാധ്യതകൾ, താൻ അതാണ് ആഗ്രഹിക്കുന്നത്, അത് അനിവാര്യമാണ് എന്ന സൂചന ഈ കോടിയേരി ബാലകൃഷ്ണന് നൽകിയിട്ടുണ്ട്.
പക്ഷേ ആ വിവാഹത്തെ ഒരിക്കലും അംഗീകരിക്കാൻ കോടിയേരി ബാലകൃഷ്ണനും ഭാര്യ വിനോദിനി ബാലകൃഷ്ണനും തയ്യാറല്ലായിരുന്നു. അവർ അവരുടെ സ്റ്റാറ്റസ് കോയുമായി ബന്ധപ്പെട്ടാണ് വിഷയങ്ങൾ ഉയർത്തിയത്. കാരണം ആഭ്യന്തരമന്ത്രിയാണ് ഈ കോടിയേരി ബാലകൃഷ്ണൻ. ഈ ബിനോയ് കോടിയേരി തൻ്റെ പ്രണയ അഭ്യർത്ഥനയും വിവാഹ അഭ്യർത്ഥനയും ഇപ്പോൾ പരാതിക്കാരിയായ യുവതിക്ക് നൽകി അയാളെ വിവാഹം കഴിക്കണമെന്ന് അച്ഛനോടും അമ്മയോടും ആവശ്യപ്പെടുന്ന ഘട്ടത്തിൽ കേരളത്തിലെ സ്റ്റാറ്റസ് കോയിൽ ഏറ്റവും മുന്തിയൊരു ഹൈ പ്രൊഫൈലിലാണ് കോടിയേരി ബാലകൃഷ്ണൻ നിൽക്കുന്നത്. ആഭ്യന്തരമന്ത്രിയാണ്, കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രിയാണ്. നഹശികാന്തം കോടിയേരി ബാലകൃഷ്ണൻ അതിനെ എതിർത്തു, കോടിയേരി ബാലകൃഷ്ണൻ്റെ ഭാര്യ എതിർത്തു, കുടുംബാംഗങ്ങൾ എതിർത്തു. അങ്ങനെ ഒരു ബിനോയ് കോടിയേരി പോലും അറിയാത്ത തരത്തിലേക്കാണ് ബിനോയ് കോടിയേരിയെ കുടുംബം, ബിനോയ് കോടിയേരിയുടെ അച്ഛനും അമ്മയും ചേർന്ന് മറ്റൊരു വിവാഹത്തിന് പ്രേരിപ്പിച്ചത് എന്നുള്ളതും ബിനോയ് കോടിയേരിയുടെ സുഹൃത്തുക്കൾ പകർന്നു വയ്ക്കുകയാണ്. അതിൽ കാരണം പറയുന്നത്, 2008 ബിനോയ് കോടിയേരിയുടെ വിവാഹം നടക്കുന്നത്. ആ വിവാഹം നടക്കുമ്പോൾ അത് അച്ഛനും അമ്മയും നിശ്ചയിച്ച വിവാഹമാണ്. ആ വിവാഹത്തെക്കുറിച്ച് കോടിയേരി ബാലകൃഷ്ണനും വിനോദിനി ബാലകൃഷ്ണനും ബിനോയ് കോടിയേരിയെ സംസാരിക്കുന്നുണ്ട്. നല്ലൊരു കുടുംബമാണ്, നല്ല കുടുംബ പശ്ചാത്തലമാണ് പെൺകുട്ടിക്ക്. ഡോക്ടർ എന്നാണ് ആ പെൺകുട്ടിയുടെ പേരിന് മുമ്പിൽ ഉള്ളത്. പെൺകുട്ടിയുടെ പേരിനോട് ചേർന്നുകൊണ്ട് ഡോക്ടർ എന്ന ഒരു സ്റ്റാറ്റസ് കോയും കൂടെയുണ്ട്. അപ്പോൾ അത്രമാത്രം വിദ്യാഭ്യാസ യോഗ്യതയുള്ള കുട്ടിയാണ് ഈ ബിനോയ് കോടിയേരിക്കായി കോടിയേരി ബാലകൃഷ്ണനും വിനോദിനി ബാലകൃഷ്ണനും കണ്ടുവച്ചത്. അപ്പോൾ പണമായാലും പ്രതാപമായാലും വിദ്യാഭ്യാസ യോഗ്യതയായാലും ഡോക്ടർ ആ പെൺകുട്ടിയുടെ പേര്, അത്തരത്തിലൊക്കെ ഹൈ പ്രൊഫൈലായി എഡ്യൂക്കേഷൻ പ്രൊഫൈലൊക്കെ ഉള്ള ഒരു പെൺകുട്ടിയെ കണ്ടുവച്ചിട്ട് ആ വിവാഹത്തിലേക്ക് പോകണം എന്ന് ബിനോയ് കോടിയേരിയെ നിർബന്ധിക്കുമ്പോൾ ബിനോയ് കോടിയേരി പറഞ്ഞത്, ഞാൻ വിവാഹ അഭ്യർത്ഥന നടത്തിയിട്ടുണ്ട്, അതിൽ ഞാൻ അവർക്ക് ഉറപ്പ് കൊടുത്തിട്ടുണ്ട്, അവരുടെ അച്ഛനും അമ്മയ്ക്കും കുടുംബാംഗങ്ങൾക്കും ഉറപ്പ് കൊടുത്തിട്ടുണ്ട്, ആ യുവതി എന്നെ വിശ്വസിച്ചാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്, ഞങ്ങൾ ഒത്തിരി അടുത്തുപോയി, ഇനി മറ്റൊരു വിവാഹം എനിക്ക് സാധ്യമല്ല എന്നുള്ള തരത്തിൽ. പക്ഷേ കോടിയേരി ബാലകൃഷ്ണനും ഭാര്യയും വിടാൻ തയ്യാറല്ലായിരുന്നു. അങ്ങനെ നിർബന്ധിച്ച് തിരുവനന്തപുരത്തെ ശ്രീമൂലം ക്ലബിലാണ് 2008 ഈ വിവാഹം നടക്കുന്നത്. ശ്രീമൂലം ക്ലബ് ബുക്ക് ചെയ്തത്, അത് വലിയ വിവാദവുമായിരുന്നു അക്കാര്യത്തിൽ. കാരണം സേവി മനോ മാത്യു ആണ് ഈ വിവാഹത്തിന്റെ നിശ്ചയം പോലും അന്ന് മാധ്യമങ്ങളും മാധ്യമ പ്രവർത്തകരും ഒക്കെ ചർച്ച ചെയ്യുകയും ആ രീതിയിൽ സോഷ്യൽ മീഡിയ ഒക്കെ ചർച്ച ചെയ്തൊരു വിവാഹമായിരുന്നു 2008 ശ്രീമൂലം ക്ലബിൽ വെച്ചാണ് ആ വിവാഹം നടത്തിയത്. ആ വിവാഹം നടത്തുമ്പോൾ അന്ന് ഏറ്റവും വലിയ വിവാദങ്ങളിൽ ഉണ്ടായിരുന്ന ആളിനെയും അറിയാം. ഈ ശ്രീമൂലം ക്ലബ്ബ് ബുക്ക് ചെയ്തതുമായി ബന്ധപ്പെട്ടൊക്കെ ആരാണ് അത് ചെയ്തത്? അന്ന് ഉയർന്ന പേര് ISRO ഭൂമി ഇടപാട്, അന്ന് ചർച്ച ചെയ്ത വിഷയമാണ് ISRO ഭൂമി ഇടപാടിലെ ഇടനിലക്കാരൻ സേവി മനോ മാത്യു. അപ്പോൾ കോടിയേരി ബാലകൃഷ്ണൻ ഒന്നുമല്ല, സേവി മനോ മാത്യു ആണ് ആ വിവാഹത്തിന്റെ അരങ്ങൊരുക്കുന്നതെല്ലാം. അങ്ങനെ വിവാഹ നിശ്ചയം എന്ന് പറഞ്ഞായിരുന്നു ആ വിവാഹം കൊണ്ടുവരുന്നത്. അപ്പോൾ കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രിയുടെ മൂത്ത മകന്റെ വിവാഹ നിശ്ചയം ശ്രീമൂലം ക്ലബിൽ വെച്ച് നടക്കുന്നു. ഡോക്ടർ എന്ന് ചേർത്ത് ഉള്ള പേരാണ് വധുവിന്റെ പേര്. ബിനോയ് കോടിയേരിയാണ് വരൻ. വിവാഹ നിശ്ചയത്തിന് വേണ്ടി ക്ഷണിക്കപ്പെട്ട അതിഥികൾ, ആ അതിഥികൾക്ക് മുന്നിൽ വെച്ച് പെട്ടെന്ന് കോടിയേരി ബാലകൃഷ്ണനും കുടുംബവും പ്രഖ്യാപിക്കുകയാണ് വിവാഹം എന്നുള്ള തരത്തിലേക്ക്. അതും സാമൂഹ്യ മാധ്യമങ്ങളും ഒക്കെ ചർച്ച ചെയ്തതാണ്. ഒരു കമ്മ്യൂണിസ്റ്റ് ആദർശവും അതോടൊപ്പം തന്നെ ഈ മൂല്യങ്ങളെ ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ളതും വിവാഹ ചെലവുകളെ കൂട്ടിച്ചേർത്തുകൊണ്ടുമുള്ള ഒക്കെ ചർച്ച. ഒരു ഹിസ്റ്റോറിയിലേക്ക് പോയാൽ, മാധ്യമങ്ങളുടെ എഴുത്ത് ചരിത്രത്തിലേക്ക് പോയാൽ നമുക്ക് പബ്ലിക് ഡൊമൈനിൽ ലഭിക്കും. അപ്പോൾ അന്ന് ബിനോയ് കോടിയേരിക്ക് താല്പര്യമില്ലാത്ത ഒരു വിവാഹത്തിലേക്ക് ബിനോയ് കോടിയേരിയെ കൊണ്ടുചെന്നെത്തിച്ചത് കോടിയേരി ബാലകൃഷ്ണനാണ്. അന്നേ ബിനോയ് കോടിയേരി പറഞ്ഞിരുന്നു, ഇതിലുണ്ടാകുന്ന ഭവിഷ്യത്തുകൾ അനുഭവിക്കുന്നത് അച്ഛനായിരിക്കും, കോടിയേരി ബാലകൃഷ്ണനായിരിക്കും അനുഭവിക്കുക. ഇന്ന് അന്ന് 2007-2008 കാലഘട്ടത്തിൽ ബിനോയ് കോടിയേരി പറഞ്ഞ വസ്തുതകൾ കോടിയേരി ബാലകൃഷ്ണന്റെ കുടുംബത്തിൽ നടക്കുമ്പോൾ ഇന്ന് ബിനോയ് കോടിയേരി പറയുന്നത്, എൻ്റെ ജീവിതത്തിൽ ഉണ്ടായ തിരിച്ചടികൾക്കെല്ലാം കാരണം ഈ അച്ഛനാണ്, കോടിയേരി ബാലകൃഷ്ണനാണ്, അമ്മയാണ്, നിങ്ങൾ കുടുംബമാണ്. ഞാൻ മര്യാദയ്ക്ക് പറഞ്ഞ കാര്യമാണ് 2007-2008 കാലഘട്ടത്തിൽ എൻ്റെ പ്രണയത്തെക്കുറിച്ച്, അവരെ വിവാഹം കഴിക്കേണ്ട ആവശ്യകതയെക്കുറിച്ച്, അവരുമായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന തരത്തിലേക്ക് റിലേഷൻഷിപ്പ് വളരെയേറെ മുന്നോട്ട് കൊണ്ടുപോയ രഹസ്യങ്ങളും എല്ലാം അച്ഛനോടും അമ്മയോടും പറഞ്ഞതാണ്. പക്ഷേ നിങ്ങളാണ് എന്നെ നിർബന്ധിച്ച് നിങ്ങളുടെ സ്റ്റാറ്റസ് കോയ്ക്ക് അനുസരിച്ച് മറ്റൊരു വിവാഹത്തിലേക്ക് തള്ളിയിട്ടത്. അപ്പോൾ ഇന്ന് എൻ്റെ വ്യക്തി ജീവിതവും
ജീവിതവും കുടുംബജീവിതവും കുട്ടിച്ചോറായി നിൽക്കുമ്പോൾ ഞാൻ മുംബൈയിലെ ജയിലിൻ്റെ അഴി എണ്ണുന്ന തരത്തിലേക്ക് നിയമകാര്യങ്ങൾ പോകുമ്പോൾ, ഞാനൊരു ബലാത്സംഗ കേസിൽ പ്രതിയായി നിൽക്കുമ്പോൾ എൻ്റെ വ്യക്തിജീവിതം തകർന്നടിഞ്ഞിരിക്കുന്നു, അതോടൊപ്പം എൻ്റെ തൊഴിൽ ജീവിതം തകർന്നടിഞ്ഞിരിക്കുന്നു, എൻ്റെ കുടുംബജീവിതം തകർന്നടിഞ്ഞിരിക്കുന്നു. ഇതിനു കാരണക്കാരൻ അച്ഛൻ കോടിയേരി ബാലകൃഷ്ണനും അമ്മ വിനോദിനി ബാലകൃഷ്ണനും മറ്റു കുടുംബാംഗങ്ങളുമാണ്. കാരണം ഞാൻ പ്രണയിച്ച, ഞാൻ വിവാഹം കഴിക്കാൻ ഉദ്ദേശിച്ചിരുന്ന പെൺകുട്ടിയെ മറക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് അവളുടെ സാമൂഹ്യ പശ്ചാത്തലവും കുടുംബ പശ്ചാത്തലവും സാമ്പത്തിക പശ്ചാത്തലവും ഒക്കെ നിങ്ങൾക്ക് മോശമായി തോന്നുകയും നിങ്ങൾക്ക് അനുയോജ്യമായ സാമ്പത്തിക പശ്ചാത്തലത്തിൽ നിന്നും വിദ്യാഭ്യാസ പശ്ചാത്തലത്തിൽ നിന്നും കുടുംബ പശ്ചാത്തലത്തിൽ നിന്നുമൊക്കെ നിങ്ങൾ കണ്ടെത്തി ഒരാളെ എന്നെ വിവാഹിതനാകാൻ വേണ്ടി നിങ്ങൾ നിർബന്ധിക്കുകയും എന്നെ ചതിക്കുഴിയിൽ പെടുത്തുകയും ചെയ്യുന്നു. അപ്പോൾ ഇന്നുണ്ടാകുന്ന അവസ്ഥകൾക്കൊക്കെ കാരണക്കാർ നിങ്ങൾ തന്നെയാണെന്ന ശാപവാക്കുകളിൽ മുന്നോട്ട് പോവുകയാണ് ബിനോയ് കുടുംബം. ബിനോയിയും ബിനോയ് കൊടിയേരി അതിൽ നെഞ്ചു തകർന്ന അവസ്ഥയിലാണ് ഈ വാക്കുകൾ, ഈ മകന്റെ കൂരമ്പായ വാക്കുകൾ ഏറ്റ് തളർന്നു കിടക്കുന്നു കോടിയേരി ബാലകൃഷ്ണൻ എന്ന രീതിയിലാണ് ബിനോയ് കോടിയേരിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ കോളേജ് മാത്സുമായിട്ടൊക്കെ നമുക്ക് ബന്ധപ്പെടാൻ സാധിക്കും. അത്രമാത്രം സാമൂഹ്യ മാധ്യമങ്ങളിലുമൊക്കെ ഇടപെട്ട് SFI DYFI മറ്റ് അനുബന്ധ സംഘടനകളുമൊക്കെ പ്രവർത്തിക്കുന്ന ഒട്ടനവധി സ്ത്രീ സുഹൃത്തുക്കളും അതോടൊപ്പം പുരുഷ സുഹൃത്തുക്കളും ഒക്കെ ഇടതുപക്ഷ ചേരിയിൽ പ്രവർത്തിക്കുന്ന കൂട്ടായ്മയാണ് ഈ ബിനോയ് കോടിയേരിയുടെയും സഹോദരൻ ബിനീഷ് കോടിയേരിയുടെയും ഒക്കെ. അവരുടെ വ്യക്തിജീവിതമൊന്നും അത്രമാത്രം രഹസ്യമായ കാര്യവുമല്ല. ഈ തരത്തിൽ ചർച്ചകൾ വളരെ സജീവമായി മുന്നോട്ട് പോകുമ്പോൾ ആ ചർച്ചകളിലടക്കം തകർന്ന് തരിപ്പണമാവുകയാണ് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനും ബാലകൃഷ്ണന്റെ കുടുംബവും. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി താഴെ കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ.